ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഈ 85-ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശേഷം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം ആദ്യം നടത്തുന്നതാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും, അതിനുശേഷം മധ്യസ്ഥം നടത്തുന്നതാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി ആദരണീയനായ മുഖ്യമന്ത്രിയെ വളരെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയരെ, നടനകാന്തിയുടെ കൈവിളക്കുകളിൽ തിരിതെളിയുന്ന 55-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി കെ അബ്ദുൽ റബ്, മന്ത്രി ഡോക്ടർ എം കെ മുനീർ, മന്ത്രി ശ്രീ കെ സി ജോസഫ്, ബഹുമാന്യായ മേയർ പ്രൊഫസർ എ കെ പ്രേമജം, എം പിമാരായ ശ്രീ എം കെ രാഘവൻ, ശ്രീ എം ഐ ഷാനവാസ്, എം എൽ എമാരായ ശ്രീ എ കെ ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് പി ടി എ റഹീം, ശ്രീ വി എം ഉമർ മാസ്റ്റർ, ശ്രീ പുരുഷൻ കടലുണ്ടി, ശ്രീ ഇ കെ വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കാനത്തിൽ ജമീല, ജില്ലാ കളക്ടർ ശ്രീ സി എ ശ്രീമതി സി എ ലത, ശ്രീ എ വി ജോർജ്, സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ സി കെ മോഹനൻ, ശ്രീമതി ജിൻ മൂസസ്, റവറൻ വിനോദ് അല്ലൻ, ശ്രീ ടിൻസലി ഫിലിപ്പ്, ശ്രീ മുഹമ്മദ് ഹഷീർ, ഡി പി ഐ ശ്രീ ഗോപാലകൃഷ്ണ ഭട്ട്, മറ്റ് സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, ഈ സ്റ്റേജിൽ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. 55-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മനോഹരമായ സ്വാഗതഗാനം ഉയർന്നതോടുകൂടി കോഴിക്കോടിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ നടന്ന സ്വാഗതഗാനം, അതോടുകൂടി ഇനി എല്ലാം കലയ്ക്കു വേണ്ടി നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ കലാകാരിമാരുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വഴിമാറുകയാണ്. 55-ാമത് കലോത്സവത്തിന് കോഴിക്കോട് സ്വാഗതം അരുളുമ്പോൾ അതൊരു ചരിത്ര സംഭവമാണ്. ഇത്രയും വലിയ ഒരു കലോത്സവം
ഏഷ്യയിൽ മറ്റൊരിടത്തുമില്ല എന്ന് പറയുമ്പോൾ ലോകത്ത് മറ്റെവിടുണ്ട് എന്ന ചോദ്യമാണ് ഇന്ന് ഉയരുന്നത്. ഒന്ന് വ്യക്തമാണ്, 55 വർഷക്കാലമായി ഇത്ര വിപുലമായി ഇത്ര വ്യാപകമായിട്ടുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലോത്സവം ലോകത്ത് ഒരിടത്തും കാണുകയില്ല. ഇത് തികഞ്ഞ അച്ചടക്കത്തോടെ ഏറ്റവും കാര്യക്ഷമതയോടെ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ, അതിനെ നയിക്കുന്ന മന്ത്രി സി അബ്ദുറബിനെയും DPI മറ്റ് ഉദ്യോഗസ്ഥരെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതേറ്റവും വിജയകരമായി നടത്തുന്നതിന് കോഴിക്കോട് നൽകുന്ന ഹൃദ്യമായ പിന്തുണ, സഹകരണം അത് പ്രശംസനീയമാണ്. മേയറേയും ഇവിടുത്തെ MPമാരെയും MLAമാരെയും അടക്കം എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കഴിവുകൾ മനോഹരമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ജയിക്കുന്നവർ കാണാം, ജയിക്കാതെ പോകുന്ന സമ്മാനം കിട്ടാതെ പോകുന്നവർ കാണാം. രണ്ടു കൂട്ടരും ഒരുപോലെ അഭിനന്ദനം അറിയിക്കുന്നു. അവരുടെ കഴിവുകൾ ഏറ്റവും നല്ല നിലയിൽ ഇവിടെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഞാൻ എല്ലാ ആശംസകളും ഇനി പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും നേർന്നുകൊണ്ട് വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ 55th സ്കൂൾ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം, ജയ്. സാരഥ്യത്തിന്റെ ഏറെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന് കൗമാര കലോത്സവത്തെ അനുഗ്രഹിക്കുകയും ഈ മഹാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് സംഘാടക സമിതിയുടെ